നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഡോക്ടർ പി എം തോമസ് ഐസക് സാറിന് ഒന്നുകൂടി കേരളത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കയ്യിലേന്തി വാങ്ങണം. അദ്ദേഹത്തിന്റെ നഖക്ഷതങ്ങൾ ആ ഖജനാവിൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ ആ പെട്ടിയിൽ കാണുമായിരിക്കും. ഒരു വട്ടം കൂടിയ കൊടിവെച്ച കാറിന്റെ പിൻസീറ്റിലിരിക്കുവാൻ മോഹം എന്ന് പണ്ട് കരുണാകരനെ കുറിച്ച് പാരടി പാടിയതുപോലെ, ഒരു വട്ടം കൂടിയ ആ ഖജനാവിന്റെ താക്കോൽ ഒന്ന് കൈക്കലാക്കുവാൻ മോഹം. അതിന് കെ എൻ ബാലഗോപാലിനെ പാവം പിടിച്ചൊരു വ്യക്തിയാണ് കേട്ടോ, കാര്യമൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹം വ്യക്തിപരമായി വളരെ സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിപ്പിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ആ കണ്ണാടിക്കിടയിലൂടെ ഇങ്ങനെ നോക്കിച്ചിരിക്കും. അതാണ് ഡോക്ടർ പി എം തോമസ് ഐസക്. എങ്ങനെങ്കിലും ബാലഗോപാലിനെ തെറിപ്പിക്കണം. ഞാൻ മന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, ആവില്ല, കാരണം പിണറായി ആക്കില്ലല്ലോ. എൽ ഡി എഫ് സർക്കാരിന്റെ ധനനയത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. ധനനയത്തിൽ എന്തു മാറ്റം വരുത്തിയാലും എന്ത് സംഭവിച്ചാലും ഒരു ചുക്കും ഇവിടെ നടക്കില്ല. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കാൻ സർക്കാരിന്റെ കയ്യിലില്ല, കടമല്ലാതെ വേറൊന്നുമില്ല. മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഗോപകുമാറിന്റെ വിമർശനത്തിന് മുന്നോടിയായിട്ടാണ്. അതായത് കേരളത്തിന്റെ ധനനയം സമ്പൂർണ്ണ പരാജയമാണ്, ധനനയത്തിൽ മാറ്റം വരുത്തിയത് ശരിയായില്ല, ധനനയം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം തകർച്ചയിലേക്കാണ് പോകുന്നത്, ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കേരളം എത്തിച്ചേരും എന്ന് പറഞ്ഞ് തോമസ് ഐസക് തന്നെ ഗോപകുമാറിനെ കൊണ്ട് പോസ്റ്റ് ഇടിച്ചതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല. കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനമാണ് ഇതിനൊക്കെ കാരണം എന്ന ഒരു കാര്യം കൂടി ബാലഗോപാൽ പറയുന്നുണ്ട്. ഇത്രയും കിട്ടിയിട്ടും എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട്, കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല. അല്ല, ഇവിടെയുള്ളതൊക്കെ എവിടെ പോകുന്നു? ഇവിടെ പിരിക്കുന്ന നികുതിയൊക്കെ സ്റ്റേറ്റിന്റെ നികുതിയൊക്കെ എവിടെ കൊണ്ട് കളയുന്നു? ഇവിടെ മദ്യം വിറ്റും ലോട്ടറി വിറ്റും ഗോളികൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. റവന്യൂ വരുമാനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ എവിടെ പോകുന്നു? ഇവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഇനി എവിടുന്ന് കടം വാങ്ങും എന്ന് ആലോചിച്ച് നിൽക്കുന്ന പാവം പിടിച്ച കെ എൻ ബാലഗോപാലിനെ ഇത്തരത്തിൽ പോസ്റ്റിട്ട് തോമസ് ഐസക് സാറിന്റെ സെക്രട്ടറി ബുദ്ധിമുട്ടിച്ചത് മോശമായിപ്പോയി. എന്തായാലും ബാലഗോപാലിനെ തെറിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് മന്ത്രിയായാൽ കൊള്ളാം എന്നൊരു ചെറിയ മോഹം ഐസക് സാറിന്റെ മനസ്സിൽ ഇല്ലാതെയില്ല.